മസ്ലർ, നിങ്ങൾ പ്രണയിച്ചിട്ടുണ്ടോ? അപ്പോ ഈ സയന്റിസ്റ്റ് ആണല്ലേ നാട്ടിലെ കുട്ടികളെയൊക്കെ വഴിതെറ്റിക്കുന്നത്? അല്ല, എന്താണ് ഈ എഴുത്തിന്റെ രഹസ്യം? അതൊന്നുമില്ല ഉണ്ണി, ഒരു വെള്ള കർലാസ് എടുത്തിട്ട് വെള്ളത്തിൽ മുക്കിയിട്ട് അതിൽ വിനാഗിരി നിറച്ച പേന കൊണ്ട് എഴുതിയിട്ട് ആ കർലാസ് ഉണക്കിയെടുത്താൽ അതിനകത്ത് എന്താ എഴുതിയിരിക്കുന്നതെന്ന് ആർക്കൊരു പിടിയും കിട്ടില്ലേ? വീണ്ടും അത് വെള്ളത്തിൽ നനച്ചെടുത്താലാണ് അതിനകത്ത് എന്താ എഴുതിയിരിക്കുന്നതെന്ന് ദേവൻ തമ്പുരാനെ പോലും മനസ്സിലാവൂ. ശാസ്ത്രത്തിന്റെ ഓരോ കളികളാണ്. ഇത്ര അധികം ഐഡിയാസ് ഉണ്ടായിട്ടും സഖാവ് എന്താ ഇപ്പോഴും ഇങ്ങനെ പുരനിറഞ്ഞു നിൽക്കുന്നത്? സത്യസന്ധമായ പ്രണയത്തിന്റെ യാത്ര ഒരിക്കലും സുഖകരമായിരിക്കില്ല. വില്യം ഷേക്സ്പിയർ. ഉണ്ണി, ഞാൻ പ്രണയിക്കല്ലേ മാത്രം പറയരുത്. എനിക്ക് എന്ത് പരാജയം ഉണ്ടായാലും അതിലൊന്നും എന്റെ മനസ്സ് തളർത്താണ്ട് ഞാൻ എന്തെങ്കിലും ഒരു ശാസ്ത്രത്തിനാവും പറഞ്ഞിട്ട് എനിക്ക് വേണ്ടി എവിടെയോ ഒരു പെണ്ണ് കാത്തിരിക്കണ്ടേ? ഇത് ഭയങ്കര ബോറാ സഖാവേ. 80s-ലെ പ്രണയം പോലെ രണ്ടുപേരും കാണാതെ. ഇത് ന്യൂ ജനറേഷൻ കാലാ. സഖാവ് ഒരു കാര്യം ചെയ്യാം, ആ കൊച്ചാരാന്ന് കണ്ടുപിടിച്ച് കൂടെ താമസിപ്പിക്കും. ആ കൊച്ചിന്റെ ഇൻസ്പിറേഷൻ എപ്പോഴും കൂടെ. വേണ്ട 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 വേണ്ട, ആ ഇടപാടേ ശരിയാവില്ല. എന്റെ മുത്തപ്പം വേലാണ്ടി കൊടുത്ത വാക്കാണ്. പാലക്കാട് ജില്ലയിൽ മാത്രല്ല വെളിയൂരിലും കൂടി അറിയപ്പെടുന്ന ഒരു വലിയ ശാസ്ത്രജ്ഞനായിട്ടേ ഞാൻ കല്യാണം കഴിക്കുള്ളൂ. ഈ ജന്മത്തത് നടക്കുന്ന എനിക്ക് തോന്നുന്നില്ല. എന്താ കേട്ടില്ല? ആ കൊച്ചിനോട് വേറെ ആളെ കണ്ടുപിടിച്ചോളാം പാരസഖാവേ. അബ്ദുൽ കലാം നിൽക്കുന്ന പോലെ കല്യാണം കഴിക്കാൻ ഞാനും വെട്ടിയാനായിട്ട് നിൽക്കേണ്ടി വരുമോ?